അധികാരം ഏറ്റെടുത്തത് മുതൽ തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമം നടക്കുന്നതായി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ. തനിക്ക് നേരെയുള്ള രാഷ്ട്രീയ ആരോപണങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ള കത്ത് വിവാദം എന്നും അവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിവാദമായ തരത്തിലുള്ള ഒരു കത്ത് നേരിട്ടോ അല്ലാതെയോ ഒപ്പിടുകയോ ബന്ധപ്പെട്ട സ്ഥലത്തേക്ക് കൊടുത്തുവിടുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കത്തിന് പിന്നിലെ സത്യാവസ്ഥ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. കത്തിന് പിന്നിലെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരേണ്ടത് തൻ്റെ കൂടി ആവശ്യമാണ്. കത്തിൻ്റെ ഒറിജിനൽ കണ്ടിട്ടില്ല. കത്തിലെ ഒപ്പ് വ്യക്തവുമല്ല. കത്തിൽ എഡിറ്റിംഗ് നടന്നോ എന്ന് സംശയിക്കുന്നതായും ആര്യ കൂട്ടിച്ചേർത്തു. ഓഫീസിനെ സംശയമില്ല. അത് തൻ്റെ പദവിക്ക് ചേർന്നതല്ല. ഒരാളെയും സംശയിക്കേണ്ട സാഹചര്യമില്ല. നഗരസഭയിലെ ജീവനക്കാരെ വിശ്വാസമാണ്. നേരത്തെ തന്നെ പത്രങ്ങളിൽ താൽക്കാലിക തസ്തികകളിലേക്ക് അഭിമുഖത്തിന് അപേക്ഷ ക്ഷണിച്ചുവെന്ന് വാർത്ത വന്നിരുന്നു. പത്രവാർത്തയിലുള്ള ഉള്ളടക്കമാണ് പുറത്തുവന്ന കത്തിലും ഉള്ളത്. ഉള്ളടക്കം സംബന്ധിച്ച വിശദാംശങ്ങൾ അന്വേഷണത്തിലെ വ്യക്തമാകും. അത്തരത്തിലൊരു കത്ത് ഇന്നലെ തന്നെ മേയറുടെ ഓഫീസിൽ നിന്നുള്ള പത്രക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അത്തരത്തിലൊരു കത്ത് നേരിട്ടോ അല്ലാതെയോ ഒപ്പിടുകയോ അത് ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥലത്തേക്ക് കൊടുക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ആ പ്രസ് റിലീസിൽ പറയുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ആ കത്തിൻ്റെ ഉറവിടം എന്താണ്, ആ കത്തിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് പരിശോധിക്കണം. അത് ഉപയോഗിച്ചുകൊണ്ട് ചില ഇടങ്ങളിൽ നിന്ന് മേയർ എന്ന നിലയിൽ എന്നെ വ്യക്തിപരമായും അല്ലാതെയും ചില ആളുകൾ ബോധപൂർവമായി അധിക്ഷേപിക്കാനും അപകീർത്തിപ്പെടുത്താനും വേണ്ടി ശ്രമിക്കുന്നു. അതിന്റെ ഉറവിടം എന്താണ്, അതിന്റെ നിജസ്ഥിതി എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ കൂടി ഇടപെടൽ, സർക്കാർ എന്നുള്ള നിലയിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും അദ്ദേഹത്തിന്റെ കൂടി ഇടപെടലിലൂടെ അത് കണ്ടെത്തണം അത് എന്നുള്ള അഭ്യർത്ഥനയാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള പരാതിയിലുള്ളത്. കത്ത് എവിടെ നിന്നാണ് രൂപപ്പെട്ടത് എന്ന് കണ്ടെത്തേണ്ടതിനാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. എൻ്റേതല്ലാത്ത കത്ത് പ്രചരിപ്പിക്കുന്നു. ഇതിൻ്റെ ഉറവിടം സംബന്ധിച്ച സത്യാവസ്ഥ കണ്ടെത്തണം. മേയർ എന്ന നിലയിൽ തന്നെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നു. സംഭവങ്ങളുടെ നിജസ്ഥിതി കണ്ടെത്തണം എന്നീ കാര്യങ്ങളാണ് പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. മേയറായി ചുമതല ഏറ്റെടുത്ത ശേഷം വ്യക്തിപരമായി പോലും ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതിൽ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. പുറത്തു വന്ന കത്ത് ഷെയർ ചെയ്തതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി അന്വേഷിക്കേണ്ടതാണ്. മേയർ എന്ന നിലയിൽ വേണമെങ്കിൽ അഴിമതി മൂടിവെക്കാം. എന്നാൽ അഴിമതി തടയണമെങ്കിൽ അഴിമതി കണ്ടെത്തുകയും ശക്തമായ നടപടി സ്വീകരിക്കുകയുമാണ് വേണ്ടത്. തനിക്ക് ഒന്നും മറച്ചു വയ്ക്കാനോ ഒളിച്ചു വയ്ക്കാനോ ഇല്ല. എന്നാൽ കള്ളനെ പോലീസ് പിടിക്കുന്നത് പോലെയാണ് മാധ്യമങ്ങൾ പിന്തുടരുന്നതെന്നും അവർ വാർത്താസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. വിവാദത്തിന്റെ അടിസ്ഥാനത്തിൽ സുതാര്യത ഉറപ്പാക്കാനാണ് നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ വിട്ടത് എന്നും അവർ വിശദീകരിച്ചു. കത്ത് വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ ശേഷമാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടത്.